ആയിക്കോട്ടെ, ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിലെ 18-ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത്. 4-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശമരിയ സ്ത്രീയുമായി നടത്തുന്ന സംഭാഷണം, ആ സംഭാഷണത്തിലൂടെ ആ സ്ത്രീയുടെ ജീവിതത്തിന് രൂപാന്തരം വരുന്നു. അവളിലൂടെ ആരാധന എന്ന അനുഗ്രഹീതമായൊരു പാഠം ലോകത്തെ പഠിപ്പിക്കുന്നു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് 4-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്നു. അവൻ സ്ത്രീയോട് സംസാരിക്കിയാൽ ആശ്ചര്യപ്പെട്ടു എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവയ്ക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിലൊത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമരിയർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്നവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവുമധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ഈ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ക്രിസ്തു ശമരിയാസ്ത്രീ എന്ന ആ വ്യക്തിയുമായി വ്യക്തിപരമായി നടത്തിയ ആ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗം. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്ത്രീയ് കർത്താവിനെ സാക്ഷിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത് 32 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ പോയിടത്തു നിന്ന് തിരികെ വന്നപ്പോൾ കർത്താവും ശിഷ്യന്മാരുമായുള്ള സംസാരത്തിലൂടെ മുൻപോട്ട് ആ ശിഷ്യന്മാർക്ക് അനുകരിക്കത്തക്ക ഒരു നല്ല മാതൃക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്ക് കർത്താവ് വലിയൊരു നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ആ സ്ത്രീയുടെ സാക്ഷ്യത്തിൻ്റെ റിസൾട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്തെ പ്രധാനമായിട്ട് 4 ആയിട്ട് നമുക്ക് തിരിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. അതിലാദ്യ ഭാഗത്തേക്ക് ഞാനിപ്പോൾ ഒന്ന് പ്രവേശിക്കട്ടെ. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ശിഷ്യന്മാർ ഭക്ഷണവുമായി മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ ക്രിസ്തു ഈ സ്ത്രീയുമായി സംഭാഷണം നടത്തുകയാണ്. ഇത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യപ്പെടാനൊരു കാരണമുണ്ട്. യഹൂദ മതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ശമരിയരുമായിട്ട് സമ്പർക്കമില്ല. അതുമാത്രമല്ല, യഹൂദ മതത്തിലെ ഗുരുക്കന്മാരായിട്ടുള്ളവർ പരസ്യമായി സ്ത്രീകളുമായി സംസാരിക്കാറില്ല. ഇവിടെ ഇതാ ഈ ഉപദേഷ്ടാവ് ഈ സ്ത്രീയുമായി ദീർഘമായ ഒരു സംഭാഷണത്തിൽ, അതും വ്യക്തിപരമായി, അതും ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് ഇവർ രണ്ടുപേരും മാത്രമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. പക്ഷേ കർത്താവിനോടവർ ഇതെന്താ സംസാരിക്കുന്നത് എന്നൊന്നും ചോദിച്ചില്ല. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ സമയത്ത് ഈ സ്ത്രീയെ
അവള് വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. ഇവളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇവളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു, പേരൊന്നും ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ശമരിയ സ്ത്രീ എന്ന് മാത്രമാണ് നാം വിശേഷിപ്പിക്കുന്നത്. അവൾ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചവളാണ്. അവളുമായുള്ള കർത്താവിൻ്റെ സംഭാഷണത്തിൽ അവൾ ചെയ്തതൊക്കെ കർത്താവ് വെളിപ്പെടുത്തി. അവൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നവളാണ്. ഇപ്പോഴും ഒരുത്തരുണ്ട്, അവനും ഭർത്താവല്ലെന്ന് കർത്താവ് തന്നെ അവളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ആ നിലയിൽ ജീവിച്ചു വന്ന ഒരു സ്ത്രീ, സമൂഹത്തിലൊരു വിലയില്ലാത്ത സ്ത്രീയാണ്. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിനെക്കുറിച്ച് ശരിയായ ഒരു അറിവ് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം സംഭവിച്ചു. അവളിപ്പോൾ ആ കൊണ്ടുവന്ന പാത്രം കിണറിൻ്റെ കരയിൽ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. അതെന്താ കാണിക്കുന്നത്? ഇതിനു മുൻപ് അവളോട് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് കോരാൻ പാത്രമില്ലെന്ന മറുപടി പറഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ ജീവജലം തരുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാനെപ്പോഴും ഇവിടം വരെ വന്ന് ഈ വെള്ളം കോരി ദാഹം തീർക്കേണ്ടി വരാത്ത നിലയിൽ അതിങ്ങ് തന്നാലും എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോഴൊക്കെ അവളുടെ മനസ്സിലെ ചിന്ത കേവലം ഭൗമികമായ ദാഹം അതിശമിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ ഭൗമികമായ ദാഹം തീർക്കാൻ ആവശ്യമായ വെള്ളം കൊണ്ടുപോകുവാൻ അവൾ കൊണ്ടുവന്നതായ പാത്രം പോലും ആ കിണറിൻ്റെ കരയിൽ ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടുകയാണ്. അവളുടെ ചിന്ത മാറി, അവളുടെ മനസ്സിൻ്റെ ആ കേന്ദ്രം ആ പാത്രമോ വെള്ളമോ അല്ല. ഇപ്പോൾ നേരെ മറിച്ച് അവൾക്ക് കാണുവാൻ കഴിഞ്ഞ, അവളുടെ ജീവിതത്തിന് തൃപ്തി വരുത്തിയ, അവളെ രൂപാന്തരപ്പെടുത്തിയ ആ ക്രിസ്തുവെങ്കിലേക്കായി ആത്മീയമായ കാര്യത്തിലേക്ക് ശ്രദ്ധ പോയപ്പോൾ ആ പാത്രവും ആ വെള്ളവും നിസാരമായി കാണുവാനും ആ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോകുവാനും ഇടയായി തീർന്നു. വാസ്തവത്തിൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുന്ന ആർക്കും ഇതാണ് അവരുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ താൽക്കാലികമായ കാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരവസ്ഥ, ക്രിസ്തുവിനെയും ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതുമായ ഒരു ജീവിതത്തിലേക്ക് ജീവിതശൈലി തന്നെ മാറ്റപ്പെടുകയാണ്. അതാണ് ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇവൾ ആ പാത്രം അവിടെ വെച്ചിട്ട് നേരെ പട്ടണത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ചെന്ന് ആ പട്ടണക്കാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമേൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവളുടെ അറിവിന് വലിയ മാറ്റം സംഭവിച്ചു. കേവലം ഒരു യഹൂദനെന്ന് മാത്രം കരുതി, കേവലം ഒരു യജമാനനാണെന്ന് കരുതി, അല്പം കഴിഞ്ഞപ്പോൾ ഇവനൊരു പ്രവാചകനാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇത് അവൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യൻ, ഇത് എൻ്റെ ജീവിതത്തെ ശരിക്കറിയാവുന്ന സർവജ്ഞാനിയായ ഒരു മനുഷ്യൻ, അവൻ ക്രിസ്തു ആയിരിക്കുമോ അഥവാ യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹയായിരിക്കുമോ? ആ ബോധ്യം അവളുടെ ഉള്ളിലേക്ക് വന്നു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൈസ്റ്റ്, ദ അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ അഥവാ മശിഹ എന്നാണ്. ആ വാക്കിലൂടെ യഹൂദന്മാർ കാത്തിരുന്ന മശിഹയാണ് ഇവൻ എന്നുള്ള തിരിച്ചറിവ് അവൾക്ക് ലഭിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ആര്? പട്ടണവാസികൾ. ശമരിയായിലെ സുഖാർ എന്ന കിണറിൻ്റെ കരയിൽ നിന്നാണ് ഇവൾ ആ പട്ടണത്തിലേക്ക് ഓടിപ്പോയത്. ആ പട്ടണത്തിൽ ചെന്നപ്പോൾ ഇവളുടെ സാക്ഷ്യം കേട്ട് ആ പട്ടണവാസികൾ ഓടി വരികയാണ് ഈ കിണറിൻ്റെ കരയിലേക്ക്. എന്തിന്? ഇവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ, ഇവളുടെ ആ മുഖഭാവം കണ്ടപ്പോൾ, ഇവളുടെ ജീവിതത്തിലെ ആ സംതൃപ്തി അവളുടെ ഭാവത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ ആ പട്ടണവാസികൾക്ക് മനസ്സിലായി ഇവൾക്കെന്തോ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവളെ രൂപാന്തരപ്പെടുത്തിയത് ആരോ ആ വ്യക്തിയെ ഞങ്ങൾക്കും കാണണം. ഇതാണ് ശരിയായ ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നത്. ക്രിസ്തുവിലൂടെ ജീവിതത്തിന് രൂപാന്തരം പ്രാപിച്ച വ്യക്തികളുടെ ജീവിതത്തിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരുടെ ആ സംതൃപ്തി നിറഞ്ഞ മുഖഭാവത്തിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് ഇവരുടെ ജീവിതത്തിന് എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് വെളിപ്പെടുകയാണ്.
അതാണല്ലോ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഒരു പുതിയ അനുഭവം, പുതിയ ആ ഭാവമുഖത്ത് തന്നെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു പ്രകടനം. ഇത് അവളിൽ കണ്ടപ്പോൾ പട്ടണവാസികൾ ഈ പട്ടണത്തിലേക്ക്, ഈ കിണറിൻ്റെ കരയിലേക്ക് ഓടി വന്നിരിക്കുകയാണ് യേശുവിനെ കാണുവാൻ. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം. ഇതല്ലയോ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഇതല്ലയോ നമ്മോടും കർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ എൻ്റെ സാക്ഷികളായി പോകണം, ബി മൈ വിറ്റ്നസ്, എൻ്റെ സാക്ഷിയായിരിക്കുക. എന്നെയും നിങ്ങളെയും ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച ഏതൊരു വ്യക്തിയെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ദൗത്യമാണ്, ഒരു നിയോഗമാണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഈ സ്ത്രീയെ വളരെ വിജയകരമായിട്ട് ആ സാക്ഷ്യം നിർവഹിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ സമയത്ത് ഇവൾ പട്ടണത്തിലേക്ക് പോവുകയാണ്. ഈ ശിഷ്യന്മാർ ഇവിടെ വന്നു. വന്ന് ഇപ്പോൾ ക്രിസ്തുവിനോട് പറയുന്നത് അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചാലും എന്ന്. ആ ഭക്ഷണം അവന് കൊടുക്കുക. പക്ഷേ അവിടെ നാം എന്താ വായിക്കുന്നത്? അവൻ ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നില്ല, മറിച്ച് അവരോട് ഒരു മറുപടി കൊടുത്തു. നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളറിയാത്ത ആഹാരം ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട്, അതാണ് കർത്താവ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് സംശയം തോന്നി, ആരെങ്കിലും കൊണ്ട് ഇവൻ എന്തെങ്കിലും കൊടുത്തോ, അത് കഴിച്ചിട്ടാണോ ഈ പറയുന്നത്? വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊടുത്തുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അവരോട് പറയുന്ന വാക്കാണ് 34-ാം വാക്യം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. കർത്താവ് കൊടുക്കുന്ന മറുപടി വളരെയേറെ ശ്രദ്ധേയമാണ്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക, അതാണ് എൻ്റെ ആഹാരം. ഭൗമികമായ ആഹാരത്തേക്കാൾ തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുക. എന്താണ് തന്നെ അയച്ചവൻ്റെ ഇഷ്ടം? ആ പ്രവൃത്തി എന്താണ്? അത് തികയ്ക്കുക എന്നതുകൊണ്ട് എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 38-ും 39-ും വാക്യങ്ങൾ വായിച്ചാൽ അതിൻ്റെ മറുപടി നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഈ വാക്യത്തിൽ കർത്താവ് തന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്താണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം, ഞാൻ അത് ചെയ്യാനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അവിടെ ഈ സംഭവത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിച്ചാൽ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ വീണ്ടെടുക്കുന്ന വലിയൊരു പ്രവൃത്തിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തികയ്ക്കണം, അതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്താൽ പിതാവിനാൽ അയക്കപ്പെട്ടവൻ എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം, അത് താൻ പൂർണ്ണ മനസ്സോടെ നിർവഹിക്കുന്നു എന്നുള്ളത് തൻ്റെ ക്രൂശീകരണത്തിൻ്റെ തൊട്ടുമുമ്പും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണല്ലോ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, അതാണ് നിവർത്തിക്കപ്പെടേണ്ടത്. കർത്താവ് ആ നിലയിൽ തന്നെ പിതാവിനോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. പിതാവിൻ്റെ, തന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇവിടെയും അതുതന്നെയാണ് നാം കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്തിന്? ഇങ്ങനൊരു സ്ത്രീ എവിടെയുണ്ട്? അവൾ വെള്ളം കോരുവാൻ വരും, അവളുടെ ജീവിതത്തിന് മാറ്റം കൊടുക്കണം, അവളെ പാപവഴികളിൽ നിന്ന് മടക്കിക്കൊണ്ടുവരണം. ആ ഒരു വലിയ ദൗത്യത്തോടെയാണ് ആ പട്ടണത്തിലൂടെയും കിണറിൻ്റെ കരയിലൂടെയും യാത്ര ചെയ്യുന്നത്. അവിടെ തന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയാണ്, തന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കർത്താവ് പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ മാതൃകയിലൂടെ പാഠം പഠിപ്പിക്കുകയാണ്. നമ്മെ അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ച് ജീവിക്കുവാനായിട്ടാണ്, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാനായിട്ടാണ്, സുവിശേഷത്തിൻ്റെ സത്യം പങ്കുവെച്ച് പാപത്തിൽ ജീവിക്കുന്നവർക്ക് രക്ഷിതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. ഇവിടെ ഈ ഒരു വലിയ പ്രവൃത്തി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറയുകയാണ്, ഇതാണ് ഞാൻ ഭക്ഷിച്ച ആഹാരമെന്ന് പറയുന്നത്.
അവിടെ ഒരാത്മാവിൻ്റെ വില എത്ര വലുതാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക കൂടിയാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം. ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണെന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ ഇവിടെ കർത്താവ് അത് തെളിയിച്ചു. ഈ ഒരു സ്ത്രീ, ആ ഒരു ജീവിതം, ആ ഒരാത്മാവിൻ്റെ വില എത്രയോ വലുതാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണത്തേക്കാൾ എനിക്ക് തൃപ്തിയായി. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളവും ഒരാത്മാവിനെ നേടുവാൻ കഴിയുക എന്ന് പറയുന്നത് സുവിശേഷം പങ്കുവച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് രൂപാന്തരം വരുമ്പോൾ ആ റിസൾട്ടിൽ ലഭിക്കുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഭക്ഷണത്തേക്കാൾ, ലോകത്തിലെ മറ്റു സകലതിനേക്കാൾ സംതൃപ്തിയാണ് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കണം ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കർത്താവ് ഈ ഒരു വലിയ മാതൃക ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണത്തേക്കാൾ, ലോകത്തേക്കാൾ, ലോകത്തിൻ്റെ മറ്റു സൗകര്യങ്ങളേക്കാൾ, ഇവിടുത്തെ സുഖങ്ങളേക്കാൾ നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ആത്മാവിനാണ്. ആത്മാവിൻ്റെ വില വലുതാണെന്ന് മനസ്സിലാക്കുകയും കർത്താവ് നമ്മെ ഏൽപ്പിച്ച ആ പ്രവൃത്തി ദൈവേഷ്ടം നിർവഹിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതിന് നല്ലൊരു ദൃഷ്ടാന്തം കർത്താവ് നമുക്കും കാണിച്ചു തന്നിരിക്കുന്നതാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് കർത്താവ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, സുവിശേഷം അറിയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. ഈ മാതൃക കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ഒരാത്മാവിനെ നേടിക്കൊണ്ട്. ഇനി അടുത്ത് ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന നിയോഗം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഇവിടെ ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ ഭക്ഷണം വാങ്ങാനായി അടുത്ത പട്ടണത്തിലേക്ക് പോയപ്പോൾ പോയ വഴിക്ക് വയലൊക്കെ കണ്ടപ്പോൾ ആ വയലിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും വിതയെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കാണും. അപ്പോൾ ഇനിയും 4 മാസം കൂടെ ഉണ്ടല്ലോ കൊയ്ത്തിന് എന്നൊക്കെ അവർ ചിന്തിച്ചും കാണും. അത് സ്വാഭാവികം. എന്നാൽ അതറിഞ്ഞ കർത്താവ് അതിലൂടെ മറ്റൊരാത്മീക സത്യം അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തലപൊക്കി നോക്കുക, നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന നിലം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഏതാണ് ഈ കൊയ്ത്തിന് പാകമായ നിലം? നിങ്ങളിനിയും പോയി കൊയ്താൽ മതി. കൊയ്ത് വിളവെടുക്കത്തക്ക നിലയിൽ പാകമായ ഒരു നിലം നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ കഴിയും. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ മതി. ഏതാണ് ഈ നിലം? ഇതാ പട്ടണവാസികൾ മുഴുവൻ യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു. ഈ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് ഇവളെ രൂപാന്തരപ്പെടുത്തിയത് ആരോ ആ വ്യക്തിയെ കാണാനുള്ള ആഗ്രഹത്തോടെ ഇവൻ്റെ അരികിലേക്ക് വരുന്ന ആ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നേരെ ചൂണ്ടി കർത്താവ് പറയുക, നിങ്ങളൊന്ന് തലപൊക്കി നോക്ക്, ഇതാ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു, നിങ്ങൾ പോയി കൊയ്തെടുത്താൽ മതി. അതെ, വിളവെടുക്കാൻ പാകമായ ഒരു നിലം. ഇതാണ് പിന്നീട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ആ പീഡയൊക്കെ കഴിഞ്ഞ്, സ്തേഫാനോസിനെ നേരിടേണ്ടി വന്ന ആ രക്തസാക്ഷിത്വമൊക്കെ കഴിഞ്ഞ് സഭ ദൈവജനം ചിതറിപ്പോയി. ഫിലിപ്പോസ് ശമരിയിൽ ചെന്നു, ശമരിയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. നല്ല വിളവാണ് അവിടെ കിട്ടിയത്, നല്ല ഫലങ്ങളാണ്, റിസൾട്ടാണ് അവിടെ കിട്ടിയത്. അതിന് പാകമായ നിലയിൽ കർത്താവ് ഒരുക്കിയിട്ടാണ് ഫിലിപ്പോസിനെ അവിടേക്ക് പറഞ്ഞുവിടുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ്, പോയി വിളവെടുക്കുക. അതിന് പിന്നിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കഴിഞ്ഞ തലമുറകൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കർത്താവ് തന്നെ മാർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മെ ഇന്ന് വിളവെടുക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷം അറിയിച്ച് ഫലം കൊയ്യുവാനുള്ള ചുമതല നമ്മെ ഏൽപ്പിച്ചിരിക്കുക. പക്ഷേ അത് തിരിച്ചറിയേണ്ട ചുമതല നമുക്കുള്ളതാണ്. നാം എന്താ ചെയ്യേണ്ടത്? നാം തലപൊക്കി നോക്കണം. നാം ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണണം. നമുക്ക് ലഭിച്ച നന്മയിലും അനുഗ്രഹത്തിലും ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരുന്നാൽ ഈ വലിയ ദൗത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. നാം പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുവാൻ, ജനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ, ദുഷ്ടതയും പാപവും പ്രവർത്തിച്ച് നീങ്ങുന്ന മനുഷ്യരെയും അവർക്കതിൽ നിന്ന് വിടുതൽ ആവശ്യമാണെന്നുള്ളതും കണ്ടു മനസ്സിലാക്കണമെങ്കിൽ നാം പുറത്തേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, തല ഉയർത്തി നോക്കേണ്ടതായിട്ടുണ്ട്. തലമൊക്കെ നോക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവുമായി പോണം പുറത്തേക്ക്. ഇതല്ലയോ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ ഭൂലോകമൊക്കെയും പോണം, നിങ്ങൾ പുറപ്പെട്ട് എൻ്റെ സാക്ഷികളാകണം എന്ന്. ആ നിലയിൽ തലപൊക്കി നോക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം കൂടിയാണ്
കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം നാം കാണുന്നത്, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. അപ്പോൾ അവിടെ നാം വിതയ്ക്കുന്നവരെയും കാണുന്നു, കൊയ്യുന്നവരെയും കാണുന്നു. അപ്പോൾ ഈ വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാവരോടും ചേർന്ന് കൂട്ടായി നിർവഹിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വവും കൂടിയാണ്. അത് ദൈവജനം തിരിച്ചറിഞ്ഞ് ആ യൂണിറ്റിയിൽ, ആ ഐക്യതയുടെ ആത്മാവിൽ നിർവഹിക്കുമ്പോഴാണ് എന്നെ ഏതാണ് ഇതിൽ ഏൽപ്പിച്ചിരിക്കുന്ന പങ്ക് എന്നുള്ളത് മനസ്സിലാക്കി അത് നിർവഹിക്കുമ്പോഴാണ് അതിന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുന്നത്. ആ നിലയിൽ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇതോട് ബന്ധപ്പെടുത്തി പറയട്ടെ, നമ്മയും ദൈവം അയച്ചിരിക്കുക. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ സത്യത്തിന് സാക്ഷ്യം പറയുവാൻ, വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവനാണ്. നാമും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ഇന്ന് ദൈവമക്കൾ എന്നുള്ള പദവി നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ വലിയ ദൗത്യവുമായി ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ് അവൻ്റെ സാക്ഷികളാകുവാൻ. അത് ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം ലോകത്തേക്കാൾ, ലോകത്തിലെ ഭക്ഷണത്തേക്കാൾ പ്രാധാന്യമാണ് ഒരു വ്യക്തി ജീവിതം, ഒരാത്മാവ് എന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് നിർവഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇവൾ ചെയ്ത സാക്ഷ്യത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൾ ചെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം പട്ടണം ശമര്യക്കാർ ഈ കിണറിൻ്റെ കരയിലേക്ക് വരികയാണ്. അവർക്ക് ആ സാക്ഷ്യം തന്നെ ധാരാളം മതി. അവർ വന്നു, യേശുവിനെ കണ്ടു. കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ പാർക്കണം. അവിടെ രണ്ടു നാൾ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ടു. ദൈവവചനം അവിടെ വ്യാപിക്കുന്നതിന് ഈ സ്ത്രീയുടെ സാക്ഷ്യം ഒരു മുഖാന്തരമായി തീർന്നു. പിന്നീട് ആളുകൾ വിശ്വസിച്ച് അവരുടെ ജീവിതത്തിനും അനുഗ്രഹമായി തീർന്നത് അവിടെ വ്യാപിച്ച വചനം നിമിത്തമാണ്. രണ്ട് ദിവസം അവിടെ പാർത്ത് കർത്താവ് അവരോട് വചനമറിയിച്ചു. ആ വചനം നിമിത്തം അനേകർ അവനിൽ വിശ്വസിക്കാനിടയായി. അവർ തന്നെ പിന്നീട് പറയുന്നത് 42 വാക്യം, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു ലോകരക്ഷിതാവ്, ആ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ലോകരക്ഷിതാവായി ലോകത്തിലേക്ക് വന്ന ഒരുവനേയുള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവാണ് 3 അധ്യായത്തിൽ യഹൂദനെ രൂപാന്തരപ്പെടുത്തിയത്. ആ ക്രിസ്തുവാണ് ശമരിയ സ്ത്രീയെ രൂപാന്തരപ്പെടുത്തിയത്. ഏവനും രക്ഷ നൽകുവാൻ ലോകത്തിലേക്ക് വന്ന ലോകരക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ സ്ത്രീയുടെ ജീവിതത്തിന് വന്ന മാറ്റം മറ്റനേകരുടെ രൂപാന്തരത്തിന് കാരണമായി തീർന്നു. ശമരിയിൽ വചനം വ്യാപിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. നമ്മയും ദൈവം രക്ഷിച്ചു എങ്കിൽ മറ്റുള്ളവരെയും ഈ സത്യം അറിയിക്കുവാൻ, അവരെയും ഈ വലിയ രക്ഷാ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ലോകത്തിലുള്ള മറ്റു പലതിനേക്കാൾ വിലയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തു ലോകരക്ഷിതാവാണ്, ഏവനെയും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. അതിനാണ് ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഏറ്റുവാങ്ങി നമുക്ക് പകരമായി മരിച്ചത്. എന്നാൽ ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആരെയും രക്ഷിപ്പാൻ കഴിയുള്ളവൻ ലോകരക്ഷിതാവ്. ഈ സത്യത്തിൽ ആശ്രയിച്ച് മുറുകെ പിടിച്ചും നമുക്ക് മുൻപോട്ട് പോകാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.